വെൽക്കം ബാക്ക് ടു കോട്ട്ലിൻ ബൂട്ട് ക്യാമ്പ്. ഈ ഒരു സെഷനിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ, ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ, അതുപോലെ തന്നെ നോട്ട് നള്ള് അസേർഷൻ ഓപ്പറേറ്റർ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് ഞാൻ കോട്ട്ലിൻ എന്ന് പറയുന്ന ഫോൾഡറിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഡിക്ലറേഷൻ ഡോട്ട് കെ ടി എന്ന് പറയുന്ന ഒരു ഫയലാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതായത് എൻ്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫൺ മെയിൻ പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ വാല്യൂ റീഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ അതിനെ പാഴ്സ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ സം കണ്ടുപിടിച്ചത്. ഇതേ ഓപ്പറേഷൻ തന്നെ നമുക്ക് ഒരു സിംഗിൾ ലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, വാൽ നമ്പർ വൺ ഈക്വൽസ് റീ ലൈൻ എന്ന് നൽകുന്നു. അതിനുശേഷം ഞാൻ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണ്. ഈ ഓപ്പറേറ്ററിൻ്റെ പേരാണ് നോട്ട് നൾ അസേർഷൻ ഓപ്പറേറ്റർ എന്നാണ് ഇതിന് പറയാം. ഈ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റീഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് റിസൾട്ട് നൾ ആണെങ്കിൽ എക്സെപ്ഷൻ ത്രോ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓപ്പറേറ്റർ നോട്ട് നൾ അസേർഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഞാൻ ചെയ്യുന്നത്, ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. ഇതിലേക്കാണ് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. റീഡ് ചെയ്യുന്ന ഏത് റീഡ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ ഞാൻ എന്താക്കി കൺവേർട്ട് ചെയ്യണം, ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ടു ഇൻറ്റ് എന്ന് കോൾ ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ നമ്പർ ടുവും ഞാൻ ഡിക്ലയർ ചെയ്യുന്നു. നമ്പർ ടു ഈക്വൽസ് റീഡ് ലൈൻ നോട്ട് നൾ അസേർഷൻ ഓപ്പറേറ്റർ ടു ഇൻറ്റ്. ഓക്കെ, ഇനി വാൽ സം ഈക്വൽസ് നമ്പർ വൺ പ്ലസ് നമ്പർ ടു. ഓക്കെ, നമുക്കിനി ഇത് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് സം ഡോളർ സം. ഓക്കെ, ഇനി നമുക്ക് ഇത് റൺ ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്കിവിടെ വാല്യൂ ഇൻപുട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിവിടെ ടെൻ എന്ന് നൽകുന്നു, അതിനുശേഷം ട്വൻറ്റി എന്ന് നൽകുന്നു. അപ്പോഴേക്കും സം തേർട്ടി എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ടു ഇൻറ്റ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ ഡ്യൂട്ടി എന്താണ്, നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് ആ ഇൻറ്റീജറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. വാൽ നെയിം ഈക്വൽസ് ജാക്കി. ഓക്കെ, ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതായത് ഇതിൻ്റെ ടൈപ്പ് എന്താണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്പ് സ്ട്രിംഗ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് സ്ട്രിംഗ് ആണെന്ന് എങ്ങനെയായിരിക്കും മനസ്സിലാക്കുക, ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്ത ശേഷമായിരിക്കും ഈ വേരിയബിളിൻ്റെ ടൈപ്പ് സ്ട്രിംഗ് ആണെന്ന് നിർണ്ണയിക്കുക. അതായത് സ്ട്രിംഗ് ഈസ് ഇൻഫേർഡ് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നമുക്കറിയാം ഇത് സ്ട്രിംഗ് ആണെന്ന്. ഈ ഒരു രീതിയിലൊരു ഡിക്ലറേഷനെ നമുക്ക് ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ ഉണ്ട്, അതെങ്ങനെയാണ് നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഞാനിവിടെ പ്രിൻറ്റ് കൊടുക്കണം. പ്രിൻറ്റ് ഓഫ് എന്ത് ചെയ്യണം, അതായത് ഇവിടെ നെയിം കോളം കോളൻ, അതിനുശേഷം ക്ലാസ് ഡോട്ട്, അതിനുശേഷം സിമ്പിൾ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് പ്രിൻറ്റ് ചെയ്യാം. റൺ ഓക്കെ, ആദ്യത്തെ വാല്യൂ നൽകാൻ വേണ്ടിയാണ്, ഇവിടെ വാല്യൂ നൽകണം. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സ്ട്രിംഗ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ പ്രിൻ്റ് എല്ലാം നൽകണം. ഞാൻ പ്രിൻറ്റ് കൊടുത്തുകൊണ്ട് സെക്കൻഡ് ലൈനിലേക്ക് പോവില്ല. ഓക്കെ, ഞാൻ അത് തൽക്കാലത്തേക്ക് ഇത് കമൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കൊന്നും കൂടെ റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ നെയിമിൻ്റെ ടൈപ്പ് എന്താണെന്ന് ഇത് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്, സ്ട്രിംഗ് ടൈപ്പാണ്. ഓക്കെ, വേറൊരു ടൈപ്പ് നൽകുകയാണ്, 56 എന്ന് പറയുന്ന നൽകുകയാണ്. ഇതൊരു ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും, റൺ ചെയ്യാം. ഓക്കെ, ഇൻറ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 0.0 ആണെങ്കിൽ എന്തായിരിക്കും, ഇത് ഡബിൾ ആയിരിക്കും. റൺ ചെയ്യാം.
ഓക്കെ കൂൾ. ഇനി ഫ്ലോട്ട് ടൈപ്പ് ആണെങ്കിലോ 0.9F എന്ന് നൽകാം, അപ്പോഴേക്കും ഫ്ലോട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും വരിക. ഇതുപോലെ തന്നെ ക്യാരക്ടറിന് നമുക്ക് പ്രിൻറ് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് നെയിമിൻ്റെ ടൈപ്പ് ഇപ്പോൾ എന്തായിരിക്കും, ആ ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, ക്യാർ എന്ന് പറഞ്ഞായിരിക്കും വരിക. ഓക്കെ, ഓക്കെ. ഇനി നമ്മുടെ ടൈപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ വേരിയബിൾ ഡിക്ലർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ടൈപ്പ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ നൽകാം നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ വാൽ നെയിം ടു കോളൻ നൽകുക, അതിനുശേഷം എൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കുക. എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ ആ സ്ട്രിങ് ആണെങ്കിൽ ഞാൻ സ്ട്രിങ് ടൈപ്പ് ഇവിടെ പറഞ്ഞു കൊടുക്കുക, സ്ട്രിങ് ദെൻ ഈക്വൽസ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ചാക്കി ഓക്കെ പ്രിൻറ്റ് ചെയ്യാം, പ്രിൻറ്റ് നെയിം ടു നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ജാക്കി എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ എനിക്ക് ഡബിൾ, ഇൻറ്റീജർ, ഫ്ലോട്ട് ഇതെല്ലാം എനിക്ക് ഇതുപോലെ ഡിക്ലർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഉദാഹരണം നോക്കാം. വാൾ വാല്യൂ കോളൻ ഡബിൾ ഈക്വൽസ് ഓക്കെ, ഇത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ കാണുന്നത്, അതായത് ഈ കാണുന്നതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്നതൊക്കെ എന്താണ്, ഇതെല്ലാം ഇംപ്ലിസിറ്റ് ഡെക്ലറേഷൻ ആണ്. ഇവിടെ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് എന്താണ്, എക്സ്പ്ലിസിറ്റ് ഡെക്ലറേഷൻ ആണ്. കാരണം നമ്മൾ എന്താണ് ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന്. ഓക്കെ, മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. വാൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വാൾ ബി സ്ട്രിംഗ് ഈക്വൽസ് ഞാനൊരു വാല്യൂ നൽകുകയാണ് 90, ഇത് വാലിഡാണ്. എന്നാൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നു, അതായത് ഇവിടെ 90 എന്ന് മാത്രം കൊടുക്കുകയാണ്, ഇത് എറർ ആയിരിക്കും. കാരണം എന്തായിരിക്കും, അതായത് ഇതിൻ്റെ ടൈപ്പ് നമ്മൾ എന്തായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു സ്ട്രിംഗ് ടൈപ്പാണ്. നമ്മൾ ബിയുടെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിംഗ് ടൈപ്പാണ്. പക്ഷേ വാല്യൂ എന്തായിരിക്കും ലഭിച്ചിരിക്കുന്നത്, ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. അതുകൊണ്ട് അത് മിസ് മാച്ചിങ് ഉണ്ടാകും. അത് ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിന് വേണമെങ്കിൽ നമുക്ക് സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടു സ്ട്രിംഗ് എന്ന ഫങ്ഷൻ കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴേക്കും ഇതെന്തായി മാറി, വാലിഡായി മാറി. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കിവിടെ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും, അതിനായിട്ട് നമ്മൾ ബാക്ക് ഔട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബാക്ക് ഔട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പേസ് നമ്മുടെ വേരിയബിളിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ വാൽ ഞാൻ ബാക്ക് ഔട്ട് നൽകുന്നു, ട്രാക്സ് സ്പേസ് ഇൻഫോ ഈക്വൽസ് 28.09, ഇത് വാലിഡാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡിക്ലർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ വേരിയബിൾസിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിനെ ഒരിക്കലും നമുക്ക് റീഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെസണിൽ പറഞ്ഞ കാര്യമാണ്, അതൊന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇമ്മ്യൂട്ടബിൾ ആൻഡ് മ്യൂട്ടബിൾ വേരിയബിൾസ്. ഓക്കെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. വാല്യൂ ഈക്വൽസ് 8. ഓക്കെ, ഞാൻ വാല്യൂ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, വാല്യൂ 2 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വാല്യൂ 2 പ്ലസ് ഈക്വൽസ് 1 പോസിബിൾ അല്ല അല്ലേ, അതായത് വാൾ കാനോട്ട് ബി റീഅസൈൻഡ്. എന്താണ് അത്, ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ 2 ഈക്വൽസ് വാല്യൂ 2 പ്ലസ് 1, അതായത് വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത ശേഷം വാല്യൂ 2 തന്നെ സ്റ്റോർ ചെയ്യും. എന്താണ് ഇവിടെ നടക്കുന്നത്, റീഅസൈൻമെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അത് സാധ്യമല്ല. വാൾ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് പോസിബിൾ അല്ല. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ വാർ ആക്കി മാറ്റുകയാണെങ്കിൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ,
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഔട്ട്പുട്ട് ഈക്വൽസ് വൺ. ഓക്കെ, ഇത് എന്താണ്? മ്യൂട്ടബിൾ ആയിട്ടുള്ള വേരിയബിൾ ആണ്. ഇപ്പോഴ ഞാൻ ഈ ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ട് ഈക്വൽസ് 1.5 എന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും ഇത് എന്തായി മാറി? ഇത് ഡബിൾ ആയിട്ട് മാറി, പക്ഷേ ഇത് ഇൻവാലിഡ് ആണ്. നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക.